എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദ്യം, ഓജസ്, വിഷം ഈ മൂന്നുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും സമാനതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പോസിറ്റീവ് ഫോഴ്സ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവലോകത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട് അല്ലെ. അപ്പോൾ രണ്ട് ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ഉള്ള പരസ്പരം അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഓജസ്സും വിഷവും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വിഷം നമ്മുടെ ശരീരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരെ ഓജസ്സിനെ അറ്റാക്ക് ചെയ്യും, ബോഡിയെ നശിപ്പിക്കുകയും അടുത്തിനെ കൊണ്ടുവരികയും ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടികൾ ഉള്ളതുകൊണ്ടാണ് പരസ്പരം അട്രാക്ട് ചെയ്യും, പരസ്പരം ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ആദ്യം സമാന ഗുണങ്ങളുള്ളത് നോക്കാം. മദ്യവും വിഷവും സമാന ഗുണമാണല്ലേ. നമ്മുടെ ശ്രീനാരായണാചാര്യ ഗുരു പറഞ്ഞ എന്താ, മദ്യം വിഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ബേസിക്കലി എന്താ, മദ്യം ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് വിഷം. അപ്പൊ എന്താ അപ്പൊ വ്യത്യാസം, മദ്യം വിഷം തന്നെയാണെങ്കിൽ പിന്നെ രണ്ടും ഒന്ന് തന്നെയല്ലേ. ചെറിയ വ്യത്യാസമുണ്ട്. വിഷത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ചരകാചാര്യം പറഞ്ഞിട്ടുണ്ട് അനിർദേശീയ രസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്ടാംഹൃദയത്തിൽ പറയുന്നു അവ്യക്ത രസം എന്ന് പറയും. സോ വിഷത്തിന്റെ രസം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ മദ്യത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. മദ്യം നല്ല പുളിച്ച രസമല്ലേ, ഒരു അമ്ല രസമാണ് മദ്യത്തിനുള്ളത്. അപ്പം നമ്മള് ആദ്യം നമ്മൾ പറയുന്നത് എന്താ, വിഷവും മദ്യവും രണ്ടും വിഷമാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. രസത്തിന്റെ കാര്യത്തിൽ മദ്യത്തിന് എന്ത് രസമാണ്, അമ്ലരസമാണ്. വിഷത്തിനാണെങ്കിലോ അവ്യക്ത രസം, അനിർദേശ രസം എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ നമ്മള് വിഷത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അഷ്ടാംഹൃദയത്തിൽ പറയുന്ന ഗുണങ്ങൾ എടുക്കുകയാണെങ്കിൽ തീക്ഷ്ണോഷ്ണലൂക്ഷ്ണ വിഷതം, വിഷവായ അശുഖരം, ലഘുവികാശ സൂക്ഷ്മ, അവ്യക്ത രസം, വിഷം അപാകീച, ഇത്രയും ഗുണങ്ങളുണ്ട്. ഇത് തന്നെയാണ് ഏകദേശം എന്താണ് നമ്മുടെ മദ്യത്തിനും ഇതേ ഗുണങ്ങൾ തന്നെയാണ്. പ്രൊവൈഡഡ് മദ്യത്തിന്റെ രസത്തിന്റെ അവിടെ അനിർദേശീയ രസമല്ല, അമ്ലരസമാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് മദ്യത്തിന്റെയും അതുപോലെ വിഷത്തിന്റെയും രസം മനസ്സിലായി. ഇനിയിപ്പോ ഓജസ്, ഓജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മദ്യത്തിന്റെ അറിയാം, രൂക്ഷം, തീക്ഷ്ണം, ഭയങ്കര വയലൻസ് അല്ലെ, ചേവ്യവായി, വികാശി, ഇതിനൊക്കെ വയലൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്ന ഗുണങ്ങളല്ലേ. പക്ഷെ നമ്മൾ ഓജസിന്റെ എടുത്തു കഴിഞ്ഞാലോ വളരെ പോസിറ്റീവായിട്ടുള്ള മൃദു, സാന്ദ്രം, പിച്ചിലം, പ്രസാദം, വളരെ സൗമ്യ ഗുണങ്ങളാണ് ഓജസിനുള്ളത്. അപ്പൊ നമുക്ക് ആ വ്യത്യാസങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഓജസിന്റെ എടുക്കുകയാണെങ്കിൽ ലഘുവിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗുരുവുണ്ട്, രൂക്ഷത്തിന് സ്നിഗ്ധമുണ്ട്, തീക്ഷ്ണത്തിന് മൃദുവുണ്ട്, ഉഷ്ണഗുണമാണ് വിഷത്തിനുള്ളതെങ്കിൽ അയാളുടെ ശീതഗുണമാണ്, സൂക്ഷ്മമാണെങ്കിൽ ബഹുളമാണ്. പിന്നീട് കുറച്ച് പോഷകങ്ങളായിട്ടുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്, പ്രസാദം, സ്ഥിരം, അതുപോലെ ശ്ലേഷ്ണം, പിച്ചിലം, മധുരം, മധുരരസമാണെന്ന് കൂടെ ഓർക്കണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സൗമ്യമായിട്ടുള്ളതും പ്രസാദമായിട്ടുള്ളതും ന്യൂട്രിറ്റീവ് ആയിട്ടുള്ളതും ഒക്കെ ഗുണങ്ങളാണ് ഓജസ്സിനുള്ളത്. അതുപോലെ സ്ഥിരമാണ്, സ്റ്റേബിളാണ്, നമ്മുടെ ബോഡിയിൽ ഒരു നറിഷ്മെൻറ്റും സ്ട്രെങ്ത്തും ഒക്കെ തരാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുപോലത്തെ ഗുണങ്ങളാണ് ഇതിനുള്ളത്, ഓജസ്സിനുള്ളത്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മദ്യത്തിൻ്റെയും വിഷത്തിൻ്റെയും ഗുണങ്ങൾ സമാനമാണെന്നും രസത്തിലാണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. എന്നാൽ വിഷത്തിൻ്റെയും മദ്യത്തിൻ്റെയും നേരെ ഓപ്പോസിറ്റാണ് ഓജസ്സിൻ്റെത്. വളരെ പ്രസന്നമായിട്ടുള്ള, സൗമ്യമായിട്ടുള്ള, കഫവർദ്ധനമായിട്ടുള്ള, നറിഷിംഗ് ആയിട്ടുള്ള ഗുണങ്ങളാണ് ഇതിനുള്ളത്, ഓജസ്സിനുള്ളത്. അതിൽ നിന്നും നമുക്ക് വിഷത്തിന് ഡയറക്റ്റ് കോറിലേഷൻ ആയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതെല്ലാം നമുക്ക് ഗുരുസ്നിഗ്ധം, മൃദു, ശീത, ബഹളം ഒക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞ് ആശുധാരിക്ക് വിപരീതമായിട്ട് വരുന്നതാണ് പ്രസാദം. അതുപോലെ വ്യവായിക്ക് വിപരീതമാണ് വരുന്നത് സ്ഥിരം. നമുക്കറിയാം വ്യവായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. സ്ഥിരം എന്ന് പറയുന്നത് അവരുടെ സ്റ്റേബിൾ ആയിട്ട് നറിഷ്മെന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് സ്ഥിരം എന്ന് പറയുന്നത്. അതുപോലെ വികാശി, ശ്ലേഷ്ണം, വിഷദം. വികാശി എന്ന് പറഞ്ഞാൽ ധാതുക്കളെ നശിപ്പിക്കുക, വികസിപ്പിക്കുക. ശ്ലേഷ്ണം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് ന്യൂട്രിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ്. പിച്ചിലോ അതുപോലത്തെ ഗുണങ്ങളാണ്. അപ്പൊ രസത്തിന്റെ കാര്യത്തിലോ അമ്ലത്തിനോ ഓപ്പോസിറ്റ് മധുരം. ഈ വ്യത്യാസങ്ങൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വിഷത്തിന്റെയും ഓജസിന്റെയും മദ്യത്തിന്റെയും ഗുണങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസും മനസ്സിലാക്കാം, ഡിസിമിലാരിറ്റീസും മനസ്സിലാക്കാം.